നമസ്കാരം. സംഗീത ലോകത്തിലെ അസാമാന്യ പ്രതിഭയായിരുന്ന ബീഥോവൻ്റെ ജീവിതം ഒരു തപസ്സായിരുന്നു. അത്യധ്വാനവും ശുഭാപ്തി വിശ്വാസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീത സബരിയയുടെ അടിത്തറ. ഒരിക്കൽ ബീഥോവൻ ഒരുക്കിയ ഒരു മാസ്മരിക സംഗീതം കേട്ടയുടനെ ഒരു സ്ത്രീ അത്ഭുതത്തോടെ പറയുന്നു, ഓ എൻ്റെ ദൈവമേ, ഈ പ്രതിഭ എനിക്ക് സമ്മാനമായി ലഭിച്ചിരുന്നെങ്കിൽ. ഇത് കേട്ട് ബീഥോവൻ അവരോട് മറുപടി പറയുന്നുണ്ട്, സുഹൃത്തെ, ഇത് പ്രതിഭയല്ല, അല്ലെങ്കിൽ അത്ഭുതമല്ല, മാജിക്കുമല്ല, മറിച്ച് പരിശീലനം, പ്രാക്ടീസ്. നിങ്ങളുടെ പിയാനോയിൽ ദിവസം 8 മണിക്കൂർ വെച്ച് 40 വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും ഇതുപോലെ തന്നെയുള്ള അത്ഭുതം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. സ്വന്തം സംഗീതത്തിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി, ഉപകരണങ്ങളുടെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തി, വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ബീഥോവൻ തയ്യാറാക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്കെച്ച് ബുക്കുകൾ പരിശോധിച്ചാൽ അറിയാമായിരുന്നു എത്രയേറെ കഠിനാധ്വാനത്തിലൂടെ പരിശീലനം ചെയ്താണ് അദ്ദേഹം ഈ ഒരു അതുല്യ പ്രതിഭ എന്ന പദവിയിലേക്ക് എത്തിയതെന്ന്. ആ സ്ത്രീ സൂചിപ്പിച്ചതുപോലെ ബീഥോവൻ്റെ സംഗീത കഴിവ്, അല്ലെങ്കിൽ സംഗീതത്തിലെ ആ അപാരമായ സാമർഥ്യം ദൈവസിദ്ധമായ ഒരു പ്രതിഭയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് തീർച്ചയായും. എങ്കിലും ആ സംഗീതം ഉണർന്ന് പൂത്തുലഞ്ഞ് ലോകം മുഴുവൻ സംഗീതത്തിൻ്റെ മനോഹരമായ സുഗന്ധം പരത്തിയത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും നിരന്തരമായ പരിശീലനവും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ ജീവിതത്തിൽ വിജയിക്കാൻ പരിശീലനത്തിന്, കഠിനാധ്വാനത്തിന് എത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ?